പെൺമക്കൾക്ക് തൻ്റെ സ്വത്തിലുള്ള പിന്തുടർച്ചാവകാശം ഉറപ്പിക്കുന്നതിന് ഷുക്കൂർ വക്കീൽ വീണ്ടും വിവാഹിതനായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന സന്ദേശമാണ് നൽകുന്നത്. എന്നാ താൻ കേസുകോട് എന്ന സിനിമയിൽ വക്കീലിൻ്റെ റോളിലൂടെ കേരളക്കരയാകെ പ്രശസ്തനായ അഡ്വക്കേറ്റ് സി ഷുക്കൂറും ഭാര്യ ഡോക്ടർ ഷീന ഷുക്കൂറുമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹിതരായത്. മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ. കണ്ണൂർ സർവകലാശാലയിലെ നിയമവകുപ്പ് മേധാവിയും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മുൻ പ്രോ വി സിയുമാണ് ഡോക്ടർ ഷീന ഷുക്കൂർ. ഷുക്കൂർ ഷീന ദമ്പതികൾക്ക് മൂന്ന് പെൺമക്കളാണുള്ളത്. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് പിന്തുടർച്ചാവകാശത്തിന് ആൺമക്കളില്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിന് മാത്രമാണ് പെൺമക്കൾക്ക് അവകാശം. ഒരു ഭാഗം പിതാവിൻ്റെ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. തങ്ങളുടെ പെൺമക്കളുടെ അവകാശം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹം ചെയ്തത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ചർച്ചകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി വിശ്വാസികൾ തേടുന്ന കുറുക്കു വഴികളെക്കുറിച്ചാണ് ഏറെയും ചർച്ച നടക്കുന്നത്. അഡ്വക്കേറ്റ് വി ഷുക്കൂറിൻ്റെയും ഭാര്യ ഡോക്ടർ ഷീനയുടെയും ആദ്യ വിവാഹം പാണക്കാട് ഹൈദരലി തങ്ങളുടെ കാർമ്മികത്വത്തിൽ മതപരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. ഇപ്പോൾ വീണ്ടും കല്യാണം കഴിച്ചതോടെ നടന്ന ചർച്ചകളിൽ നേരത്തെയും മുസ്ലിം സമുദായത്തിൽ പെൺമക്കൾ മാത്രമുള്ള പല പ്രമുഖരും ഇതേ രീതിയിൽ വിവാഹം നടത്തിയതായി വെളിച്ചത്തു വന്നു. കേരള ഹൈക്കോടതിയിലെ രണ്ട് പ്രഗത്ഭരായ ജഡ്ജിമാരാണ് ജസ്റ്റിസ് കമാൽ പാഷയും ജസ്റ്റിസ് ബാബു. അവർക്ക് രണ്ടുപേർക്കും പെൺകുട്ടികൾ മാത്രമാണുള്ളത്. അവർ ഞങ്ങളെപ്പോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും കല്യാണം കഴിച്ച് കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ വരുത്തിയവരാണെന്നാണ് ഷുക്കൂർ വക്കീൽ തന്നെ പറയുന്നത്. കേരള സമൂഹത്തിലെ വളരെ പ്രഗത്ഭരായ നിരവധി ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ ആരും ഇക്കാര്യം പരസ്യപ്പെടുത്തിയിട്ടില്ല. നമ്പർ വൺ ബിസിനസ് ഫാമിലിയിൽപ്പെട്ടവർ, അവരിൽ പലർക്കും പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവരൊക്കെ മാത്രമല്ല ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ് തുടങ്ങി നമ്മുടെ ചുറ്റുമുള്ള പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റിന് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് തുല്യ അവകാശത്തിന് വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ഏറെ സ്വത്തുക്കളുള്ള പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് മരണക്കിടക്കയിൽ വെച്ച് തൻ്റെ സ്വത്തുക്കൾ പെൺമക്കളുടെ ഭർത്താക്കന്മാർക്ക് വിറ്റതായി രേഖയുണ്ടാക്കിയിരുന്നു. കോഴിക്കോട്ടെ പ്രമുഖരായ രണ്ട് സാഹിത്യകാരന്മാരും ഇതേ രീതിയിൽ മരണക്കിടക്കയിൽ വെച്ച് പെൺമക്കൾക്ക് സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എഴുതി വയ്ക്കാൻ കഴിയാതെ പെട്ടെന്ന് മരിക്കുന്നവരുടെ പെൺമക്കൾ പിന്നീട് കഷ്ടപ്പെടുകയാണ് പതിവ്.